ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വൈജ്ഞാനികവാദ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തിയറീസുമായി ബന്ധപ്പെട്ട് വരുന്ന മൂന്ന് തിയറികളുടെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യോത്തരങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോ നോക്കാം. കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ് പഠന സിദ്ധാന്തങ്ങൾ എന്നുള്ളതിൽ പ്രധാനപ്പെട്ട പഠന സിദ്ധാന്തങ്ങൾ ഏതൊക്കെ എന്നുള്ളതായിരുന്നു നമ്മൾ ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലേ? ഓക്കെ, പഠന സിദ്ധാന്തങ്ങളിൽ മൂന്ന് തരം സിദ്ധാന്തങ്ങളാണ് പ്രാധാന്യമർഹിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത് ബിഹേവിയറിസ്റ്റ് തിയറി എന്ന് പറയും, രണ്ടാമത് കോഗ്നിറ്റീവ് തിയറീസ്, മൂന്നാമത് സോഷ്യൽ തിയറീസ് എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വ്യവഹാര സിദ്ധാന്തം എന്നുള്ള ആ ഒരു ഏരിയ. വ്യവഹാര സിദ്ധാന്തങ്ങളിൽ പ്രധാനമായിട്ടും മൂന്ന് സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത് പൗരാണികാനുബന്ധന സിദ്ധാന്തം, തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. രണ്ടാമതായിട്ട് വരുന്നത് ബന്ധ സിദ്ധാന്തം അഥവാ ബോണ്ട് തിയറി എന്ന് പറയും. അതിന് മറ്റൊരു പേര് പറയുന്നതാണ് സംബന്ധ സിദ്ധാന്തം അഥവാ കണക്ഷനിസം തിയറി എന്ന് പറയും. അതിന് മറ്റൊരു പേരും കൂടി പ്രധാനമായിട്ട് പറയുന്നതാണ് ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് ഇറർ തിയറി, അല്ലെങ്കിൽ ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ വ്യവഹാരവാദ സിദ്ധാന്തത്തിൽ ഒന്ന് പൗരാണികാനുബന്ധന സിദ്ധാന്തം, രണ്ട് ശ്രമപരാജയ സിദ്ധാന്തം, മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഓപ്പറൻഡ് കണ്ടീഷനിങ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഞാനീ പറഞ്ഞത്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് തന്നെയാണ് എന്ത്, പഠന സിദ്ധാന്തങ്ങളിൽ വൈജ്ഞാനിക സിദ്ധാന്തം അഥവാ കോഗ്നിറ്റീവ് തിയറീസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് കോഗ്നിറ്റീവ് തിയറീസ് എന്ന് പറയും. മനുഷ്യൻ്റെ ഭൗതിക പ്രക്രിയകൾക്ക് അഥവാ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയും. മനുഷ്യൻ്റെ ഭൗതിക പ്രക്രിയകൾക്ക്, ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പെല്ലിംഗ് നിങ്ങൾ നോക്കണ്ട, എനിക്ക് ബാ ബലൂണിൻ്റെ ബാ കിട്ടാത്തതുകൊണ്ടാണ് മറ്റേ ഭൂമിയുടെ ബാ ഇട്ടത്. ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി എന്ന് തന്നെയാണ് കേട്ടോ. ഭൗതികപരമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള മനുഷ്യൻ്റെ ഭൗതിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ചിന്താധാരയാണ് എന്തെന്ന് പറയുന്നത് വൈജ്ഞാനിക സിദ്ധാന്തം എന്ന് പറയുന്നത്. വൈജ്ഞാനിക സിദ്ധാന്തത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിപരമായിട്ടുള്ള പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ചിന്താധാര, അതിൽ കുറേ കാര്യങ്ങളുണ്ടാകും, അതുകൊണ്ടാണ് ചിന്താധാര എന്ന് പറയുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, തോട്ട്സ്, ഇമോഷൻസ്, അതേപോലെ തന്നെ ഡിസിഷൻസ്, റാഷണലിസം, പിന്നെ അതേപോലെ തന്നെ ഇവാലുവേഷൻ, അനലൈസിങ്, ഇൻ്റർപ്രിട്ടേഷൻ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അഥവാ ബുദ്ധിപരമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, കോഗ്നിഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, സെൻസിങ്, ഓക്കെ, പെർസെപ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഏതിൽ തന്നെ വരുന്നുണ്ട് കോഗ്നിഷൻ പ്രോസസ്സിൽ. അപ്പോൾ ഈ വൈജ്ഞാനിക സിദ്ധാന്തത്തിൽ ഫോളോ ചെയ്യുന്ന വ്യക്തികളെല്ലാം എല്ലാവരും തന്നെ എടുത്ത് ചിന്തിച്ച് പറഞ്ഞിട്ടുള്ള, പഠനം നടത്തി പറഞ്ഞിട്ടുള്ള ഈ മേഖല എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭൗതിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിന്താധാരയാണെന്ന് പറയുന്നത് വൈജ്ഞാനിക സിദ്ധാന്തം അഥവാ കോഗ്നിറ്റീവ് തിയറീസ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞത് എങ്ങനെയാണ്, കുട്ടി അറിവ് നിർമ്മിക്കുന്നുവെന്നും പഠനത്തിലൂടെ മനോമാതൃകകളുടെ രൂപീകരണമാണ് നടക്കുന്നതെന്നും അനുമാനിക്കുന്ന സിദ്ധാന്തമാണ് ഇതെന്ന് പറയുന്നത് വൈജ്ഞാനിക സിദ്ധാന്തം എന്ന് പറയുന്നത്. അഥവാ കുട്ടി അറിവ് നിർമ്മിക്കുന്നുവെന്നും പഠനത്തിലൂടെ മനോമാതൃകകളുടെ, അഥവാ മനോമാതൃകകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്, മെൻ്റൽ കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ, കൺസ്ട്രക്റ്റ് ചെയ്യുക, നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുക, നമ്മൾ രൂപീകരിക്കുക, നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, മെൻ്റൽ കൺസ്ട്രക്റ്റ്. അഥവാ പഠനത്തിലൂടെ മനോമാതൃകകളുടെ രൂപീകരണമാണ് നടക്കുന്നതെന്ന് അനുമാനിക്കുന്ന സിദ്ധാന്തത്തെയാണെന്ന് പറയുന്നത് വൈജ്ഞാനിക സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ കോഗ്നിറ്റീവ് തിയറീസ് പ്രധാനമായിട്ടും നമ്മൾ എൽ പി യു പി അസിസ്റ്റൻസിന് ടച്ച് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ്, ആറെണ്ണം ഉണ്ട്. ആറ് തിയറീസിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് സമഗ്രവാദ സിദ്ധാന്തം അഥവാ ഗെസ്റ്റാൾട്ട് തിയറി. രണ്ടാമതായിട്ട് വരുന്നത് അന്തർദൃഷ്ടി പഠനം അഥവാ കോഹ്ലറുടെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി. മൂന്നാമത് ക്ഷേത്ര സിദ്ധാന്തം അഥവാ ലെവിൻസ് ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് എന്നുള്ളത്. നാലാമതായിട്ട് വരുന്നത് പിയാഷയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം അഥവാ
പിയാഷേസ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. അഞ്ചാമതായിട്ട് വരുന്നതാണെന്ത്, ബ്രൂണറുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം അഥവാ ബ്രൂണേഴ്സ് കോഗ്നേറ്റീവ് തിയറി. ഇത് ലാസ്റ്റ് വൺ, ഹോസ്ബെല്ലിൻ്റെ സ്വീകരണ പഠന സിദ്ധാന്തം അഥവാ ഹോസ്ബെൽസ് മീനിങ് ഫുൾ ലേണിംഗ് തിയറി. ഇങ്ങനെ ആറ് തിയറീസാണ് ഏതിൻ്റെ അണ്ടറിലായിട്ട് വരുന്നത്, വൈജ്ഞാനിക സിദ്ധാന്തം അഥവാ കോഗ്നേറ്റീവ് തിയറീസിൻ്റെ അണ്ടറിലായിട്ട് വരുന്നത്. നിങ്ങൾ ഇങ്ങനെ വൈജ്ഞാനിക സിദ്ധാന്തത്തിൽ ഉൾപ്പെടുന്ന ആറ് തിയറീസിൽ ഒരു തിയറി സമഗ്രവാദ സിദ്ധാന്തം അഥവാ ഗെസ്റ്റാൾട്ട് തിയറി എന്ന് പറയും. ഈ ഗെസ്റ്റാൾട്ട് തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്, മാക്സ് വെർത്തിമർ എന്നുള്ളതാണ് ഇദ്ദേഹമാണ് സമഗ്രവാദ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. ഇതുകൂടാതെ തന്നെ കുറേ വേറെ ഒരു മൂന്ന് നാല് പേരും കൂടി ഈ ഗെസ്റ്റാൾട്ട് സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുണ്ട്. ആ ബന്ധപ്പെടുത്തി വരുന്നതാണ് നമ്മൾ ഇനി തിയറികളിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാക്സ് വെർത്തിമറുടെ സിദ്ധാന്തത്തെക്കുറിച്ച് മാത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. സമഗ്രവാദം, എന്താണ് സമഗ്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമഗ്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം, ഇതൊരു ജർമ്മൻ പദമാണ്. ഓക്കെ, സമഗ്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്രം എന്നതൊരു ജർമ്മൻ പദമാണ്. ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് രൂപം അല്ലെങ്കിൽ ആകൃതി അല്ലെങ്കിൽ രൂപഘടന അല്ലെങ്കിൽ മൊത്തം അല്ലെങ്കിൽ ഹോൾനെസ് അല്ലെങ്കിൽ ഫോം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിൻ്റെ അർത്ഥങ്ങളായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത്, സമഗ്രവാദത്തിൻ്റെ ഒരു പ്രസ്താവന, അത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് സമഗ്രതയിലാണ്. സമഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഹോൾനെസ്സിലാണ് യഥാർത്ഥമായ അറിവ് നിലനിൽക്കുന്നതെന്നും അംശത്തിനേക്കാൾ പ്രധാനം സമഗ്രത ആണെന്നുമാണ്. അംശത്തിനല്ല പ്രധാനം നൽകുന്നത്, മറിച്ച് സമഗ്രതയ്ക്കാണ്. അംശമെന്ന് പറയുമ്പോൾ ഒരു അണു അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘടകം അല്ലെങ്കിൽ ഒരു പ്രത്യേക അംശം, ഓക്കെ, അതാണ് അംശമെന്ന് പറയുന്നത്. ആ അംശങ്ങളല്ല, എന്നാൽ ആ അംശങ്ങൾ, കുറേ അംശങ്ങൾ കൂടിച്ചേരുന്ന ഒരു മൊത്തമായിട്ടുള്ള ഒന്നിനാണ് ഈ ഗെസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ വീക്ഷണ രംഗത്തിലെ വിവിധ അംശങ്ങളെ സംയുക്തവും അർത്ഥപൂർണവുമായ സമഗ്രക്ഷേത്രമായി അഥവാ ഹോൾ ഫീൽഡ് സമഗ്രക്ഷേത്രമായി പുനഃസംഘടിപ്പിക്കുന്നതിനെ എന്തെന്ന് പറയാം, ഗെസ്റ്റാൾട്ട് എന്ന് പറയാം. ഓക്കെ, ഒരു ആശയം നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആശയവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെയും കൂടി കോർത്തിണക്കിക്കൊണ്ട് അത് ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു വസ്തുതയാക്കി മാറ്റുന്ന അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കുന്ന, അതായത് ചെറിയ ചെറിയ ആശയങ്ങൾ അവിടെയൊക്കെ ഉണ്ടാവും, മതി, ആ ആശയങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ ഒരു മറ്റൊരു വലിയൊരു വസ്തുതയാക്കി മാറ്റുന്ന ആ ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെയാണെന്ന് പറയുന്നത് സമഗ്രവാദം അല്ലെങ്കിൽ ഗെസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം പറഞ്ഞെന്താണ്, സമഗ്രതയിലാണ് യഥാർത്ഥമായ അറിവ് നിലനിൽക്കുന്നതെന്നും അംശത്തിനേക്കാൾ പ്രധാനം സമഗ്രത ആണെന്നുമാണ് അല്ലേ. രണ്ടാമതായിട്ട് പറഞ്ഞെന്താണ്, നമ്മുടെ വീക്ഷണ രംഗത്തിലെ വിവിധ അംശങ്ങളെ സംയുക്തവും അർത്ഥപൂർണവുമായ സമഗ്രക്ഷേത്രമായി പുനഃസംഘടിപ്പിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, സമഗ്രവാദം എന്ന് പറയുന്നത്. ഓക്കെ, അംശങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതും മിക്കപ്പോഴും വ്യത്യസ്തവുമാണെന്ന് അവർ വാദിക്കുകയും അതിന് കാരണമായ പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ തത്വങ്ങൾ ആവിഷ്കരിക്കുന്നതുമാണ് എന്തെന്ന് പറയുന്നത് സമഗ്ര രൂപം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഈ സമഗ്രവാദത്തിൻ്റെ ഒരു ടോപ്പിക്. പ്രധാനമായിട്ടും ഇതിൽ എടുത്തു പറയുന്ന ഈ കാര്യങ്ങളാണ്, നിയമങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. വെർത്തിമേയറാണ് ഈ സമഗ്രവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്, മാക്സ് വെർത്തിമേയറാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് നമ്മളിവിടെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുള്ളത് ലൈറ്റിലാണ്, വെളിച്ചത്തിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഒരു പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ടു സീ ഹിയർ ഓർ ബിക്കം അവെയർ ഓഫ് സംതിങ് ത്രൂ ദി സെൻസ്. സെൻസിലൂടെ നമുക്ക് കണ്ട് കേട്ട് ബോധ്യമാവുന്ന, ബോധം വരുന്ന ആ ഒരു വസ്തുതയ്ക്ക് പറയുന്ന പേരാണെന്നു പറയുന്നത് പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷണമെന്ന് പറയും. ഓക്കെ, അത് നിങ്ങൾക്കൊന്നും കൂടി സിമ്പിളായി മനസ്സിലാക്കാൻ, ആ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അതൊരു കോളാമ്പി പോലുള്ള സാധനമാണ്, അതൊരു 3D ഒരു ഒരു പെട്ടിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാവും അല്ലേ. അത് പെർസീവ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ബുദ്ധിയുടെ ഇതാണ്. ഒന്നുകിൽ ആ പെട്ടി താഴോട്ട് നീങ്ങി നിൽക്കുന്നോ അല്ലെങ്കിൽ ആ പെട്ടി മുകളിലേക്ക് ഉയർന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് പെർസെപ്ഷൻ മാറാം. ഓക്കെ, പല രീതിയിലും നിങ്ങളുടെ പെർസെപ്ഷൻ മാറും, ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും അത് വ്യൂ ചെയ്യുക. താഴോട്ട് നിൽക്കുന്നതായിട്ടും ആ പെട്ടിയെ നിങ്ങൾക്ക് തോന്നാം, മുകളിലേക്ക് നിൽക്കുന്നതായിട്ടും ആ പെട്ടിയെ തോന്നാം, കോളാമ്പിയെ നിങ്ങൾ നേരെ വെച്ചതായിട്ടും തോന്നാം അല്ലെങ്കിൽ കമഴ്ത്തി വെച്ചതായിട്ടൊക്കെ തോന്നാം. അത് ഒരു ഓരോരുത്തരുടെയും പെർസെപ്ഷനാണ്. അപ്പോൾ സമഗ്രവാദ സിദ്ധാന്ത നിയമങ്ങൾ, പ്രധാനമായിട്ടും സമഗ്രവാദ സിദ്ധാന്ത നിയമങ്ങളെ അഞ്ചായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്.
ഈ അഞ്ച് കാറ്റഗറിയിൽ ഒന്ന് സാമ്യതാ നിയമം, രണ്ട് സാമീപ്യ നിയമം, മൂന്ന് സമ്പൂർണ നിയമം, നാല് തുടർച്ചാ നിയമം, അഞ്ച് രൂപപശ്ചാത്തല ബന്ധം. കാറ്റഗറിയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താണെന്ന്, ലോ ഓഫ് സിമിലാരിറ്റി സാമ്യത അല്ലേ, ലോ ഓഫ് പ്രോക്സിമിറ്റി സാമീപ്യം അല്ലേ അടുത്തു നിൽക്കുന്നത്, ലോ ഓഫ് ക്ലോഷർ സാമീപ്യം, ലോ ഓഫ് ക്ലോഷർ സമ്പൂർണ്ണം പൂർണ്ണതയിലെത്തിയിട്ടുള്ളത് പരിപൂർണതയിലെത്തിയിട്ടുള്ളത്, ദെൻ തുടർച്ചാ നിയമം ലോ ഓഫ് കണ്ടിന്യൂറ്റി, ദെൻ ലാസ്റ്റ് വൺ രൂപപശ്ചാത്തല ബന്ധം എന്നുള്ളതാണ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ എന്നുള്ളത്. ഇവയെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാൻ നോക്കാം. ഓരോന്നും എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കിയാൽ മതി, സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇതെന്താണെന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്നതാണ്. ഒന്നാമത്തെ നിയമം സാമ്യതാ നിയമം അഥവാ ലോ ഓഫ് സിമിലാരിറ്റി. എന്താണ് സാമ്യതാ നിയമം അഥവാ ലോ ഓഫ് സിമിലാരിറ്റി? ഒരു ചോദക സങ്കേതത്തിൻ്റെ അംശങ്ങളെ, ഒരു ചോദക സങ്കേതത്തിൻ്റെ അംശങ്ങളെ, ഒരു ചോദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിമുലസ്, സങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് സങ്കേതം, അതിൻ്റെ ഉറവിടം. ഒരു ചോദക സങ്കേതത്തിൻ്റെ അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ, സമാനങ്ങളായി സാമ്യമുള്ളതായി പെർസീവ് ചെയ്യുമ്പോൾ, പ്രത്യക്ഷണം ചെയ്യുമ്പോൾ, അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യുന്നതാണ്, അവയെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടും പ്രത്യക്ഷണം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സാമ്യതാ നിയമം എന്ന് പറയുന്നത്. പരസ്പര ബന്ധിതമായും പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് നിയമത്തെയാണെന്നു പറയുന്നത് സാമ്യതാ നിയമം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനെ ഇപ്പോൾ ഈ കാണുന്ന ഈ പിക്ചർ നോക്കുക, താഴോട്ട് നോക്കുമ്പോൾ അതിനൊരു ലിങ്ക് കാണുന്നുണ്ട്, റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴും നിങ്ങൾക്ക് അതിനൊരു ലിങ്ക് കാണുന്നുണ്ട് അല്ലേ. റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ലിങ്ക് കാണുന്നുണ്ട്, താഴേക്ക് നോക്കുമ്പോഴും ലിങ്ക് കാണുന്നുണ്ട്, അതേപോലെ അതിനെ ഹോളായിട്ട് ഒരു സ്ക്വയർ ആണെന്നുള്ളൊരു ലിങ്ക് കാണുന്നുണ്ടോ. ഇങ്ങനെ പരസ്പരം പല തരത്തിലും നമുക്ക് അതിനെന്ത് ചെയ്യാൻ കഴിയും, പെർസീവ് ചെയ്യാം എന്നുള്ളതാണ്, അഥവാ അതിനെയാണ് എന്ന് പറയുന്നത് സാമ്യത എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഒന്ന് താഴോട്ട് ഇങ്ങനെ ലൈനുകളായി ഇങ്ങനെ കാണുന്നു, ഒരു താഴോട്ട് വേണമെങ്കിൽ നോക്കും, പിന്നെ നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒന്ന് ഇടപെട്ട് ഒന്ന് ഇവിടെട്ടാണെന്നുള്ളത് പറയും അല്ലേ. അപ്പോൾ അതിനെ ഹോളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ളതിനെയാണെന്ന് പറയുന്നത്, ഈ ഒരു നിയമത്തെയാണെന്ന് പറയുന്നത് സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഒന്നും കൂടി നോക്കാം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ചോദക സങ്കേതത്തിൻ്റെ നമ്മുടെ ചിന്തയിലുണ്ടായിട്ടുള്ള ആ ഒരു ഒരു സ്റ്റിമുലേഷൻ, നമ്മുടെ ഒരു സ്റ്റിമുലേഷൻ, ആ പിന്നെ സ്റ്റിമുലേഷൻ അംശങ്ങളെ അതിൻ്റെ ഓരോരോ ഘടകങ്ങളുണ്ട് അല്ലേ, ഒരു കറുത്ത കുത്ത്, ഒരു നോർമൽ ഗ്രേ കുത്ത് അല്ലേ, ആ ഓരോ കുത്തുകളാണ് സങ്കേതങ്ങൾ അംശങ്ങളായിട്ട് ഇവിടെ മനസ്സിലാക്കുന്നത്. ആ അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. അതിനെ സമാനങ്ങളെന്ന് പറയുന്നത് കറുത്ത കുത്തുകളെല്ലാം സമാനങ്ങളാണ്, മറ്റേ കുത്തുകളെല്ലാം സമാനങ്ങളാണ് എന്ന് ചെയ്യുകയും അവയെ പരസ്പര ബന്ധിതമായും, അവിടെ ഒന്നിടപെട്ട് ഒന്നിടപെട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഓരോ താഴോട്ടുള്ള ലൈൻ എല്ലാം എന്ന്, അപ്പോൾ പരസ്പരമായിട്ട് നമ്മൾ ബന്ധിക്കുകയും ചെയ്യുന്നു അല്ലേ. അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടും മറ്റൊരു രീതിയിലും കൂടി നമ്മൾ പെർസീവ് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന നിയമമാണ് ഇതെന്ന് പറയുന്നത് സാമ്യത നിയമം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് രണ്ടാമത്തെ നിയമം സാമീപ്യം. സാമീപ്യം എന്ന് പറയുന്ന പ്രോക്സിമിറ്റി എന്നുള്ളതാണ്, അടുത്തടുത്ത് നിൽക്കുക എന്നുള്ളതാണ്, കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്, തൊട്ടൊരുമി നിൽക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്, അതാണ് സാമീപ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗ ചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങൾ, അംശങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഡോട്ട്സ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ ഇതൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. നമ്മൾ അംശങ്ങളെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലുണ്ടാകുന്ന പലതരത്തിലുള്ള ചിന്തകളാണ്. ആ ഓരോ ചിന്തകളെയും നമുക്ക് അംശങ്ങളായിട്ട് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ആ അംശങ്ങളെ, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗ ചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളായി, ഒരു രംഗത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് പ്രത്യക്ഷണം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഒരു നിങ്ങളൊരു സിനിമയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല പിക്ചറുകളായിട്ട് കൂട്ടിച്ചേർക്കുന്നു അല്ലേ. ആ പല പിക്ചറുകളായി കൂട്ടിച്ചേർത്തുകൊണ്ട് അതൊരു വലിയ ഒരു വീഡിയോ ആയി അല്ലെങ്കിൽ ഒരു സിനിമയായി നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ അത് സാമീപ്യ നിയമത്തിൻ്റെ ഒരു ഭാഗമാണ്. ക്ലിയർ. ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള എന്താണ്, ഈ രണ്ട് സെറ്റ് രണ്ട് ഭാഗമാണ്, അതൊന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ളതാണ് പ്രോക്സിമിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത്
സമ്പൂർണ നിയമം, സമ്പൂർണ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയും. ഒരു ചിത്രത്തിലോ രൂപത്തിലോ തുറന്ന് കിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രവണത കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത്. ഒരു ചിത്രത്തിലോ രൂപത്തിലോ തുറന്ന് കിടക്കുന്ന അംശങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രവണത നമ്മൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും, സമ്പൂർണ്ണ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയും. സിമ്പിളല്ലേ? ഓക്കെ, പിക്ചർ കാണുമ്പോൾ ഒന്നും കൂടി വ്യക്തമാവും നിങ്ങൾക്ക്. ഈ ത്രികോണത്തെ അവിടെ പിന്നെ വിട്ടുപോയ ഭാഗത്തെ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിയോജിപ്പിക്കുന്നുണ്ട് അല്ലേ. ഓരോ ത്രികോണത്തിലും വിട്ടുപോയ ഭാഗത്തെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നു, അതൊരു ത്രികോണമാണെന്ന് നിങ്ങൾ മനസ്സിൽ പെർസീവ് ചെയ്യുന്നു. നാലാമത്തെ നിയമം തുടർച്ചാ നിയമം അഥവാ ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയും. അർത്ഥപൂർണമായ ഒരു തുടർ രേഖയോ രൂപമാതൃകയോ പാകത്തിന് ശൃംഖലനം, ശൃംഖലനം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, ശൃംഖലനം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, പാകത്തിനായിരിക്കണം. ഇവിടെ കൊടുത്തിട്ടുള്ള ഡോട്ട്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഡോട്ട്സുകൾ നിങ്ങൾ ആ ബ്ലാക്ക് ലൈൻ നിങ്ങൾ നോക്കണമെന്നില്ല, പക്ഷേ ആ ഡോട്ട്സുകൾ മനനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോട്ട്സുകളെല്ലാം നേരെ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് മാത്രം പോകുന്നു എന്നുള്ള ചിന്ത നിങ്ങൾ നമുക്ക് വരും. എന്നിട്ട് അത് പെർസീവ് ചെയ്തെടുക്കുന്നത് എന്താണ്, അതൊരൊറ്റ രേഖയാണെന്നുള്ള രീതിയിൽ പെർസീവ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എന്താണ് തുടർച്ചാ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥപൂർണമായ ഒരു തുടർ രേഖയോ, അർത്ഥപൂർണമായിരിക്കണം, വെറുതെ ഡോട്ട്സ് അവിടെ എവിടെയും കൊണ്ടുപോയിട്ടിട്ട് കാര്യമില്ല, അതിനൊരു ഒരു 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 ലോജിക്കൽ കണക്ഷൻ ഉണ്ടായിരിക്കണം, അർത്ഥപൂർണമായിരിക്കണം. അർത്ഥപൂർണമായ ഒരു തുടർ രേഖയോ രൂപമാതൃകയോ ഏതുമാവാം, രൂപമാതൃകയോ പാകത്തിന് ശൃംഖലനം ചെയ്ത്, ശൃംഖലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കണക്റ്റ് ചെയ്യുക, പരസ്പരം കണക്റ്റ് ചെയ്യുക, അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിരിക്കും. ഓക്കെ, അങ്ങനെ ശൃംഖലനം ചെയ്യുന്ന നിയമത്തെയാണെന്ന് പറയുന്നത് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, രൂപപശ്ചാത്തല ബന്ധം എന്ന് പറയും. എന്താണ് രൂപപശ്ചാത്തല ബന്ധം അഥവാ ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ എന്നുള്ളതാണ് അതിന് പറയുന്നത്. എന്താണ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ? വസ്തുവിനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ച് അറിയുന്ന നിയമത്തെയാണെന്ന് പറയുന്നത് രൂപപശ്ചാത്തല നിയമം എന്ന് പറയുന്നത്. ഒരു പ്രതലത്തിൽ ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഉണ്ടെന്ന് വിചാരിക്കുക. ആ വസ്തുവിനെ ആ പ്രതലത്തിൽ നിന്നും വിവേചിച്ചറിയുക, തരംതിരിച്ച് മനസ്സിലാക്കുക, ആ പ്രതലത്തിൽ നിന്നും അത് ഏതാണെന്ന് മനനം ചെയ്തെടുക്കുക, ആ പ്രതലത്തിൽ നിന്നും അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത് രൂപപശ്ചാത്തല ബന്ധം എന്ന് പറയുന്നത്. ആശയഗ്രഹണത്തെ വളരെ ഏറെ സ്വാധീനിക്കുന്ന ഗെസ്റ്റാൾട്ട് ഘടകങ്ങളിൽ പെടുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അഞ്ചാമത്തെ നിയമം എടുത്തു പറയാൻ കഴിയും, അഥവാ രൂപപശ്ചാത്തല ബന്ധം എന്നുള്ളതാണ്. അപ്പം വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ച് അറിയുന്ന നിയമത്തെ രൂപപശ്ചാത്തലം എന്നാണല്ലോ പറയുന്നത്. അതൊരു ചിത്രത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. ഈ താഴെ കാണുന്ന ചിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പശ്ചാത്തലത്തിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് വിവേചിച്ചറിയാൻ കഴിയുന്നത്, അതിനെയാണെന്ന് പറയുന്നത് നിങ്ങളുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികൾ മുഖാമുഖം നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതൊരു തരം പെർസെപ്ഷനാണ്. രണ്ടാമതായിട്ട് വരുന്ന പെർസെപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു പാത്രം കമഴ്ത്തി വെച്ചതോ നേരെ നിർത്തിയതോ ആയിട്ടുള്ള പ്രതലം. അപ്പോൾ നമ്മൾ പ്രതലത്തിനെ ആ കറുപ്പ് പ്രതലമായിട്ടും കാണുന്നു, ആ ഗ്രേ കളർ ആ വസ്തുവായിട്ടും കാണുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് മറ്റൊരു വിഭാഗം പെർസെപ്ഷനാണ്. അപ്പോൾ ഈ രൂപപശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ചറിയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പിന്നെ അഞ്ചാമത്തെ രൂപപശ്ചാത്തല ബന്ധം എന്നുള്ള ഈ സമഗ്രവാദ സിദ്ധാന്തത്തിൽ ഇദ്ദേഹത്തിൻ്റെ നിയമങ്ങളിൽ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൊഗ്നീഷൻ എന്താണെന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കൊഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെൻ്റൽ ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് അക്വയറിങ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ത്രൂ തോട്ട് എക്സ്പീരിയൻസ് ആൻഡ് സെൻസസ് എന്നുള്ളതാണ്. അതൊരു മെൻ്റൽ ആക്ഷനാണ് അതല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സാണെന്നുള്ളതാണ്.
എന്തെന്ന് പറയുന്നത്, കോഗ്നിഷൻ എന്ന് പറയുന്നത് അത് വിവരങ്ങൾ ആർജിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ നേടിയെടുത്ത വിവരങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതിലൂടെയാണ് അത് ആ വിവരങ്ങൾ മനസ്സിലാക്കുന്നത്? ചിന്തകളിലൂടെയോ പരിചയങ്ങളിലൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ സെൻസറി പാർട്ടിലൂടെയോ നമ്മൾ അറിവുകളെ നേടിയെടുക്കുകയും അത് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു മെൻ്റൽ പ്രോസസ്സ് അല്ലെങ്കിൽ മെൻ്റൽ ആക്ഷനെയാണ് എന്ന് പറയുന്നത് കോഗ്നിഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം, അഥവാ സമഗ്രവാദ സിദ്ധാന്തത്തിൻ്റെ ചോദ്യങ്ങൾ. ചോദ്യം ഒന്ന്, ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്ന പഠനത്തെ എന്താണ് പേര് പറയുന്നത്? ഇത് മുൻപ് വന്ന ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻസ്: അനുബന്ധന പഠനം, ബി ശ്രമപരാജയ പഠനം, സി സമഗ്രതാവാദ പഠനം, ഡി പ്രബലന പഠനം. ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്ന പഠനത്തെ ശ്രമപരാജയ പഠനം എന്ന് പറയും. ചോദ്യം രണ്ട്, സ്കിന്നറുടെ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഏതാണ്? ഓപ്ഷൻസ്: പ്രതികരണം, ചോദകം, പ്രബലനം ഇവയെല്ലാം. സ്കിന്നറുടെ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ബിന്ദു പ്രബലനം എന്നുള്ളതാണ്. ചോദ്യം മൂന്ന്, പ്രശ്ന നിർദ്ധാരണ സമീപനം മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണ ശേഷിയും ചിന്തന ശേഷിയും ഉപയോഗിക്കാനുള്ള അവസരം പഠിതാക്കൾക്ക് നൽകണമെന്ന് വാദിക്കുന്ന സിദ്ധാന്തം ഏതാണ്? അഥവാ പ്രശ്ന നിർദ്ധാരണ സമീപനം മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണ ശേഷിയും ചിന്തന ശേഷിയും ഉപയോഗിക്കാനുള്ള അവസരം പഠിതാക്കൾക്ക് നൽകണമെന്ന് വാദിക്കുന്ന സിദ്ധാന്തം. ഓപ്ഷൻസ് എ അനുബന്ധന സിദ്ധാന്തം, ബി ശ്രമപരാജയ സിദ്ധാന്തം, സി സമഗ്രതാവാദ സിദ്ധാന്തം, ഡി ഇവയൊന്നുമല്ല. ഇതേതാണ്? പ്രശ്ന നിർദ്ധാരണ സമീപനം ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ഓപ്ഷൻസ് സമഗ്രതാവാദ സിദ്ധാന്തം എന്നുള്ളതാണ്. സമഗ്രതാവാദ സിദ്ധാന്തമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ചോദ്യം നാല്, അർത്ഥപൂർണമായ ഒരു തുടർ രേഖയോ രൂപമാതൃകയോ പാകത്തിന് ശൃംഖലനം ചെയ്യുന്നതിന് എന്തെന്നാണ് പറയുന്നത്? ഓപ്ഷൻസ് എ സമ്പൂരണ നിയമം, ബി തുടർച്ചാ നിയമം, സി രൂപ പശ്ചാത്തല ബന്ധം, ഡി ഇവയൊന്നുമല്ല. ഉത്തരം വരുന്നത് തുടർച്ചാ നിയമം. ചോദ്യം അഞ്ച്, സമഗ്രതാവാദ സിദ്ധാന്ത പരീക്ഷണം നടത്തിയത് ഏതിലാണ്? പ്രാവിലാണോ, എലിയിലാണോ, ലൈറ്റിലാണോ, പൂച്ചയിലാണോ? ഉത്തരം സമഗ്രവാദ സിദ്ധാന്തം ലൈറ്റിലാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ചോദ്യം ആറ്, കുട്ടി അറിവ് നിർമ്മിക്കുന്നുവെന്നും പഠനത്തിലൂടെ മനോമാതൃകകളുടെ രൂപീകരണമാണ് നടക്കുന്നതെന്നും അനുമാനിക്കുന്ന സിദ്ധാന്തം ഏതാണ്? വൈജ്ഞാനിക സിദ്ധാന്തമാണോ, വ്യവഹാര സിദ്ധാന്തമാണോ, സാമൂഹ്യ സിദ്ധാന്തമാണോ, അതല്ലെങ്കിൽ ഇവയൊന്നുമല്ലയോ? കുട്ടി അറിവ് നിർമ്മിക്കുന്നുവെന്നും പഠനത്തിലൂടെ മനോമാതൃകകളുടെ രൂപീകരണമാണ് നടക്കുന്നതെന്നും അനുമാനിക്കുന്ന സിദ്ധാന്തം ഏതാണ്? വൈജ്ഞാനിക സിദ്ധാന്തത്തെയാണ് അത് പറയുന്നത്. ചോദ്യം ഏഴ്, അംശങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതും മിക്കപ്പോഴും വ്യത്യസ്തവുമാണെന്ന് അവർ വാദിക്കുകയും അതിനു കാരണമായ തത്വങ്ങൾ ആവിഷ്കരിക്കുന്നതുമാണ്. ഇവിടെ അംശങ്ങളുടെ എന്നുള്ളതാണ്. അംശങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതും മിക്കപ്പോഴും വ്യത്യസ്തവുമാണെന്ന് അവർ വാദിക്കുകയും അതിന് കാരണമായ തത്വങ്ങൾ ആവിഷ്കരിക്കുന്നതുമാണ്. ഓപ്ഷൻസ് എ വൈജ്ഞാനിക സിദ്ധാന്തം, ബി സമഗ്ര രൂപം, സി ക്രമീകൃത പഠനം, ഡി ഇവയൊന്നുമല്ല. ഉത്തരം സമഗ്ര രൂപം. ചോദ്യം എട്ട്, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗം ചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നത്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗ ചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നത് ഏതാണ്? സമ്പൂർണ്ണ നിയമമാണോ, തുടർച്ചാ നിയമമാണോ, സാമീപ്യ നിയമമാണോ, സാമ്യതാ നിയമമാണോ? അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗ ചിത്രീകരണത്തിൻ്റെ ഭാഗമായി പ്രത്യക്ഷണം ചെയ്യുന്നത് സാമീപ്യ നിയമം. ചോദ്യം ഒമ്പത്, ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവദിക്കാത്ത സമീപനം ഏതാണ്? ഓപ്ഷൻസ് ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കൽ, ബി അന്തർദൃഷ്ടി പഠനത്തെ പ്രോത്സാഹിപ്പിക്കൽ, സി പ്രശ്നാപഗ്രഥനത്തിന് സഹായിക്കൽ, ഡി ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. ഇതിലേതാണ് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവദിക്കാത്ത സമീപനം? ഉത്തരം ആവർത്തനത്തിന് ഊന്നൽ നൽകില്ല എന്നുള്ളതാണ്. ആവർത്തനത്തിന് ഊന്നൽ നൽകതിൽ അനുവദിക്കാത്തൊരു കാര്യമാണ്. ചോദ്യം ലാസ്റ്റ് വൺ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും വരുന്ന കുറച്ച് ചോദ്യങ്ങളിൽ പത്താമത്തത്, പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച അഥവാ ഇൻസൈറ്റ് കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ഏതാണ്? ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണോ, സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദമാണോ, ബിഹേവിയറിസമാണോ, കോഗ്നിറ്റീവ് ബിഹേവിയറിസമാണോ?
ഉത്തരം വരുന്നത് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഗെസ്റ്റാൾട്ട് വാദത്തിൽ തന്നെ വരുന്ന മറ്റൊരു സിദ്ധാന്തമാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അഥവാ വൈജ്ഞാനികവാദ സിദ്ധാന്തത്തിൽ വരുന്നതാണത്. വൈജ്ഞാനികവാദ സിദ്ധാന്തത്തിൽ രണ്ടാമത്തെ സിദ്ധാന്തമാണ്. പൊതുവെ പഠന സിദ്ധാന്തത്തിൽ അഞ്ചാമതായിട്ട് വരുന്നതാണ്. കോഗ്നിറ്റീവ് തിയറീസ് എന്നുള്ളതാണ് വൈജ്ഞാനികവാദ സിദ്ധാന്തത്തിൻ്റെ പേരായിട്ട് പറയുന്നത്. ചെയ്യാൻ പോകുന്ന സിദ്ധാന്തം ഏതാണ്? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അഥവാ ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് തിയറി. നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അഥവാ ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് തിയറി, കോഹ്ലറാണ് ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്, വോൾഫ്ഗാങ് കോഹ്ലർ. ഇദ്ദേഹം ഒരു ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റാണ്. ഗെസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറിയാണ് ഇതെന്ന് പറയുന്നത്, അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അഥവാ ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഇൻസൈറ്റ് ഫുൾ അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉൾക്കാഴ്ചയാണ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കോഗ്നിഷൻ ലെവലിൽ നടക്കുന്ന പെർസെപ്ഷൻ പോലുള്ള അല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സുകൾ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ ആ പ്രവൃത്തിക്കുള്ളിൽ നമ്മുടെ മനസ്സിൽ ജനിക്കുന്ന ആശയങ്ങളോ ചിന്തകളോ അതിനോടനുബന്ധിച്ചുള്ള റീസണിങ്ങോ എല്ലാം ഏതിൽ വരുന്നുണ്ട്? ഇൻസൈറ്റ്സിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തത്തിൻ്റെ പരീക്ഷണം നടത്തിയിട്ടുള്ളത്, വോൾഫ്ഗാങ് കോഹ്ലർ പരീക്ഷണം നടത്തിയിട്ടുള്ളത്, സുൽത്താൻ എന്നറിയപ്പെടുന്ന ചിമ്പാൻസിയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളെ പ്രധാനമായിട്ടും തരംതിരിച്ചത് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താണ്? വിശപ്പുള്ള ചിമ്പാൻസിയെ ഇരുമ്പഴികളുള്ള കൂട്ടിലടക്കുകയാണ് ചെയ്യുന്നത്. വിശപ്പുള്ള ചിമ്പാൻസിയാണ് ആദ്യം ഇരുമ്പഴികളുള്ള കൂട്ടിലടയ്ക്കുന്നത്. രണ്ടാമത് എന്ത് പറയുന്നു? പഴങ്ങൾ കൂടിൻ്റെ മുകൾ തട്ടിൽ തൂക്കിയിടുന്നു. അതായത് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് അഥവാ ഏന്തി പിടിക്കാനോ അല്ലെങ്കിൽ എത്തിപ്പിടിക്കാനോ മറ്റൊരു ചാടിയാലോ എത്താത്ത തരത്തിലുള്ള ഒരു ഐറ്റിലാണ് എന്ത് ചെയ്യുന്നത്? പഴങ്ങൾ തൂക്കിയിടുന്നത്. ആ കൂട്ടിൽ ഒരു പഴങ്ങൾ തൂക്കിയിടുന്നത്. ഒരു പെട്ടി, കുറച്ച് പെട്ടികൾ, രണ്ടോ മൂന്നോ പെട്ടികളായിട്ട് കൂടിൻ്റെ ഒരു മൂലയിലേക്ക് വയ്ക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ളത്. അങ്ങനെ ഈ ഇങ്ങനെ വെച്ചിട്ടുള്ള പഴവും പെട്ടിയും പിന്നെ ആ കൂടിനുള്ളിൽ നിന്ന് വിശന്നിരിക്കുന്ന ചിമ്പാൻസിക്ക് പഴത്തിൽ എത്തിപ്പിടിക്കാനുള്ള ആദ്യ ശ്രമം നടത്തുകയും എന്നാൽ പരാജയപ്പെടുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ തോൽവിയിൽ നിൽക്കുന്ന സമയം ചിമ്പാൻസി അല്പനേരത്തിന് ശേഷം പെട്ടെന്ന് എന്തോ ഒന്ന് ആശയം ഉദിച്ച പോലെ അല്ലെങ്കിൽ എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ എന്തോ ഒന്ന് ആലോചനയിൽ വന്നതെന്ന് പോലെ കുറച്ച് കഴിഞ്ഞ് സുൽത്താൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും പെട്ടി പഴത്തിൻ്റെ കീഴെ വെച്ച് അതിന്മേൽ ചാടിക്കയറി ഭയം കൈക്കലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവസാനത്തെ സിദ്ധാന്തത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നത്. അഥവാ ഇവിടെ ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് തിയറിയിൽ ഇവിടെ മെൻഷൻ ചെയ്യുന്ന പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ആദ്യം ശ്രമിക്കുകയും പിന്നീട് കിട്ടാതിരിക്കുകയും പിന്നീട് കുറച്ച് നേരം എന്തോ ഒന്ന് ആലോചിച്ച സമയത്ത് ഐഡി ഉദിക്കുകയും ആ ഐഡിയ്ക്കനുസരിച്ച് പെട്ടികൾ കൂട്ടി പിന്നെ മേലെ വെച്ച് പഴം കൈക്കലാക്കുകയും ചെയ്യുമ്പോൾ ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് മനസ്സിലുദിച്ച ആ ചിന്തയാണ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് പഠനം നടക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം. ഇങ്ങനെയാണ് പഠനങ്ങൾ കൂടുതലും നടക്കുന്നത് എന്നുള്ളതാണ്. ഇതേ സിദ്ധാന്തം തന്നെ കോലുകൾ ഉപയോഗിച്ചിട്ട് രണ്ട് കോലുകൾ കൂട്ടിൽ വെക്കുകയും ആ കൂട്ടിലെ വെച്ച് അവസാനം ആദ്യം കൈയെത്തി പിടിച്ച് കിട്ടാതിരിക്കുകയും പിന്നീട് അതിനുശേഷം ഒരു കോലെടുത്ത് ഏന്തി നോക്കുകയും നടക്കാതെ വരുമ്പോൾ പിന്നീട് ആ കോലുകൾ രണ്ടിനെയും കൂട്ടി ജോയിൻറ്റ് ചെയ്തിട്ട് കോലുകളിലൂടെ ആ പഴം കൈക്കലാക്കുകയും ചെയ്യുന്ന ഒരു സിദ്ധാന്തം തന്നെയാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇതിൽ രണ്ടിലും എന്തന്നെയാണ്? ആശയങ്ങൾ ഉദിക്കുന്നു. കുറേ സമയം നടക്കാതെ വരുമ്പോൾ ആലോചിച്ചിരിക്കുന്ന സമയത്ത് വരുന്ന ആ ഒരു ആശയത്തെയാണ് ഇൻസൈറ്റ്സ് എന്നുള്ള രീതിയിൽ, ആ ഇൻസൈറ്റ്സിലൂടെയാണ് പഠനം നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ തിയറിയിൽ നിന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പരീക്ഷണം എന്ന് പറയുന്നത് എന്താണ്? വിശപ്പുള്ള ചിമ്പാൻസി ഇരുമ്പഴികളുള്ള കൂട്ടിലടയ്ക്കുന്നു, പഴങ്ങൾ കൂടിൻ്റെ മുകൾ തട്ടിൽ തൂക്കിയിടുന്നു, ഒരു പെട്ടി കൂടിൻ്റെ ഒരു മൂലയിൽ വയ്ക്കുന്നു, ചിമ്പാൻസിക്ക് പഴത്തിൽ എത്തിപ്പിടിക്കാനുള്ള ആദ്യ ശ്രമം നടത്തുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞ് സുൽത്താൻ പെട്ടെന്ന് ചാടി എണീറ്റ് അഥവാ കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ചാടി എണീറ്റ് ആ സമയത്താണ് മനസ്സിലൊരു ചിന്ത ഉദിക്കുന്നത്. ആ ചിന്തയാണെന്ന് പറയുന്നത് ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്, ഉൾക്കാഴ്ച എന്ന് പറയുന്നത്, പിന്നെ ബുദ്ധി ഉണ്ടാവുന്നു എന്ന് പറയുന്നത്, ഒരാശയം ഉദിക്കുന്നു എന്ന് പറയുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷണം നടത്തിയതാണിത്. ഇതിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിൻ്റെ അഥവാ പെർസെപ്ഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും
പ്രത്യക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് പഠനത്തിൻ്റെ അടിത്തറ നിർണ്ണയിക്കുന്നതെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തത്തിൻ്റെ പേരെന്തെന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. എന്താണ് ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിൻ്റെ അഥവാ പെർസെപ്ഷൻ എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് പഠനത്തിൻ്റെ അടിത്തറ നിർണ്ണയിക്കുന്നതെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഏതാണ്? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതേ തിയറിൽ നിന്ന് നമുക്ക് ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും? ഓരോ വ്യക്തികൾക്കും പെർസെപ്ഷൻസ് വ്യത്യാസമായിട്ടുണ്ടാകും. ചിലർ ആ കമ്പിയിലൂടെ കയറി പിടിച്ചെത്തി പിടിക്കാൻ നോക്കുന്നവരുണ്ടാവും, പിന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്ത തരത്തിലുള്ള പെർസെപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പെർസെപ്ഷൻസ് ഉണ്ടാകുന്നു. ആ പെർസെപ്ഷൻ എന്ന് പറയുന്നത് വ്യക്തികളുടെ അനുഭവങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അനുഭവങ്ങൾക്കനുസരിച്ചാണ് അത് നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അനുഭവങ്ങൾക്കനുസരിച്ചായിരിക്കും തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇത് പറയുന്ന സിദ്ധാന്തം ഏതാണ്? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്താണ്? പഠനം നടക്കുന്നത്, അഥവാ ഇദ്ദേഹം ഇത്തരം നിരവധി പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും എന്നിട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? പഠനം നടക്കുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് അനുബന്ധത്തിലൂടെയല്ല എന്ന് കണ്ടെത്തുകയും, സ്റ്റിമുലസ് റെസ്പോൺസ് അനുബന്ധം എന്ന് പറയുന്നത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? വ്യവഹാരവാദ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറികളിൽ മൂന്നെണ്ണത്തിൽ പറയുന്നതാണെന്ന് പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് അനുബന്ധനങ്ങളെന്ന് പറയുന്നത്. ഈ സ്റ്റിമുലസ് റെസ്പോൺസ് അനുബന്ധത്തിലൂടെയല്ല പഠനം നടക്കുന്നത്, മറിച്ച് എന്തിലൂടെയാണ്? പ്രത്യക്ഷണത്തിൽ നടക്കുന്ന പ്രശ്ന പരിഹാര ബോധത്തിലൂടെയാണെന്ന് പറയുന്ന സിദ്ധാന്തം ഏതെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താണ് പഠനം നടക്കുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് അനുബന്ധങ്ങളിലൂടെയല്ല എന്ന് കണ്ടെത്തുകയും അദ്ദേഹം കണ്ടെത്തുകയും അത് ഏതിലൂടെയാണ് കണ്ടെത്തുന്നത്? വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം അത് കണ്ടെത്തുന്നത്. എന്നാൽ പ്രത്യക്ഷണത്തിൽ നടക്കുന്ന പ്രശ്ന പരിഹാര ബോധനത്തിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് പറയുന്ന സിദ്ധാന്തം ഏതാണ്? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. അഥവാ സ്റ്റിമുലസ് റെസ്പോൺസ് എന്നുള്ളതാണ് വ്യവഹാരവാദ സിദ്ധാന്തത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. അതിനെ നിരാകരിക്കുകയാണ് ഇദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത്. മറിച്ച് സ്റ്റിമുലസ് റെസ്പോൺസിനിടയിൽ നടക്കുന്ന ഒരു മെൻ്റൽ പ്രോസസ്സ് അല്ലെങ്കിൽ കോഗ്നേറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ ചിന്തകൾ അല്ലെങ്കിൽ ആശയങ്ങൾ അല്ലെങ്കിൽ ഉൾക്കാഴ്ചകൾ ഈ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്നതിനെയാണെന്ന് പറയുന്നത് പ്രത്യക്ഷണം. പ്രത്യക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർസെപ്ഷൻ. ഈ സ്റ്റിമുലസ് റെസ്പോൺസിനിടയിൽ നടക്കുന്ന പെർസെപ്ഷൻ അല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സ് അല്ലെങ്കിൽ കോഗ്നേറ്റീവ് പ്രോസസ്സ് ഈ കാര്യമാണ് എന്ത് ചെയ്യുന്നത്? പ്രശ്ന പരിഹാര ബോധനങ്ങൾക്ക് ഇടയാക്കുന്നത്. ഇത് ഈ പ്രശ്ന പരിഹാര ബോധനങ്ങൾക്ക് ഇടയാക്കുന്ന പെർസെപ്ഷനിലൂടെയാണെന്ന് പറയുന്ന സിദ്ധാന്തത്തെ എന്തെന്ന് പറയും? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ന് പറയും. ഇത് നമ്മൾ മുൻപ് പരിചയപ്പെട്ടതാണ്. മറ്റൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. എന്താണെന്ന് പറയുന്നത് പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സുൽത്താൻ എന്ന സമർത്ഥനായ ചിമ്പാൻസിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയിട്ടുള്ള വ്യക്തി ആരെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ആൻസർ ഏതായിരിക്കും വരിക? കോഹ്ലർ, വോൾഫ്ഗാങ് കോഹ്ലർ ആണ് സുൽത്താൻ എന്ന സമർത്ഥനായ ചിമ്പാൻസിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയിട്ടുള്ളത്. നമുക്ക് പൊതുവെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം ഒന്ന്, സംവേദന സംവിധാനത്തെ സംബന്ധിച്ച നിയമങ്ങൾ ആവിഷ്കരിച്ച മനഃശാസ്ത്ര സമീപനം ഏതാണ്? ഓപ്ഷൻസ്: ചേഷ്ടാവാദം, ഘടനാവാദം, ഗെസ്റ്റാൾട്ട് വാദം, മാനവികത വാദം. സംവേദന സംവിധാനത്തെ സംബന്ധിച്ച നിയമങ്ങൾ ആവിഷ്കരിച്ച മനഃശാസ്ത്ര സമീപനം. ഉത്തരം: ഗെസ്റ്റാൾട്ട് വാദം. ചോദ്യം രണ്ട്, ഫൈ പ്രതിഭാസം എന്ന പദം മനഃശാസ്ത്രത്തെ പരിചയപ്പെടുത്തിയ സമീപനം. ഫൈ പ്രതിഭാസം എന്ന പദം മനഃശാസ്ത്രത്തെ പരിചയപ്പെടുത്തിയ സമീപനം. ഗെസ്റ്റാൾട്ട് സമീപനം, ചേഷ്ടാവാദ സമീപനം, മാനവികതാവാദ സമീപനം, മാനസിക വിശകലന സമീപനം. ഗെസ്റ്റാൾട്ട്, ചേഷ്ട, മാനവികതാവാദം, മാനസിക വിശകലനം. ഉത്തരം: ഗെസ്റ്റാൾട്ട് സമീപനം. ചോദ്യം മൂന്ന്, ക്രമീകൃത പഠനത്തിലെ രേഖീയ ശൈലി ആവിഷ്കരിച്ചതാരാണ്? ക്രമീകൃത പഠനത്തിലെ രേഖീയ ശൈലി സ്കിന്നറാണോ, ബ്രൂണറാണോ, പിയാഷെയാണോ, ഗാർഡനറാണോ? ക്രമീകൃത പഠനത്തിലെ രേഖീയ ശൈലി ആവിഷ്കരിച്ചത് സ്കിന്നർ. ചോദ്യം നാല്, ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ കൂടുതലാണ് സമഗ്രത എന്ന അനുമാനത്തിൽ അധിഷ്ഠിതമായ മനഃശാസ്ത്ര സമീപനം ഏതാണ്? ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ കൂടുതലാണ് സമഗ്രത. ഗെസ്റ്റാൾട്ട്, ജ്ഞാദ്രി, മാനവികത മനഃശാസ്ത്രം, സമഗ്രത മനഃശാസ്ത്രം. ഉത്തരമായിട്ട് വരുന്ന ഏതാണ് നിങ്ങൾക്കറിയാം? ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ചോദ്യം അഞ്ച്, മനുഷ്യൻ്റെ പ്രകൃതത്തെപ്പറ്റി പഠിക്കാൻ മൃഗങ്ങളിലും പക്ഷികളിലും പരീക്ഷണം നടത്തിയ മനഃശാസ്ത്ര സമീപനം ഏതാണ്? ചേഷ്ടാവാദമാണോ, മാനവികതാവാദമാണോ, പ്രായോഗികവാദമാണോ, ആദർശവാദമാണോ? മനുഷ്യൻ്റെ പ്രകൃതം ബിഹേവിയറിസിനെ കുറിച്ച് പറ്റി പഠിക്കാൻ ഏതാണ്? ചേഷ്ടാവാദം.
ചോദ്യം 6, ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ് ഇതിലേതാണ് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ സംഭാവനയായിട്ട് വരുന്നത്? അന്തർനിരീക്ഷണം, അന്തർദൃഷ്ടി പഠനം, സൂചന പഠനം, സംപ്രത്യയ പഠനം. ഏതാണ്? അന്തർദൃഷ്ടി പഠനം. ചോദ്യം 7, ശാരീരികമായ ശിക്ഷയും വിമർശനവും ഏത് തരത്തിലുള്ള പ്രബലനത്തിനുദാഹരണമാണ്? ശാരീരികമായ ശിക്ഷയും വിമർശനവും ധനപ്രബലനമാണോ, സ്ഥിരപ്രബലനമാണോ, തുടർ പ്രബലനമാണോ, ഋണപ്രബലനമാണോ? ശാരീരികമായ ശിക്ഷയും വിമർശനവും ഋണപ്രബലനം. ചോദ്യം 8, പ്രാവ്, എലി എന്നിവയുടെ പ്രതികരണങ്ങളെ നിരീക്ഷിച്ച് പഠന സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ. പ്രാവ്, എലി എന്നിവരെ നിരീക്ഷിച്ചിട്ടാണ്. ഏതാണ്? പാവ്ലോവാണോ, സ്കിന്നറാണോ, തൊണ്ടയ്ക്കാണോ, കോഹ്ലറാണോ? ആരാണ്? സ്കിന്നർ. ചോദ്യം 9, ഒരു വിദ്യാർത്ഥി ഒരു ജീവിയുടെ പേര് പഠിക്കുന്നത് താഴെ പറയുന്ന ഏത് സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്? ശ്രമപരാജയ സിദ്ധാന്തം, അടയാള ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, പ്രക്രിയ അനുബന്ധന സിദ്ധാന്തം, അനുബന്ധന സിദ്ധാന്തം. ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? പ്രക്രിയ അനുബന്ധന സിദ്ധാന്തം. ഒരു വിദ്യാർത്ഥി ഒരു ജീവിയുടെ പേര് പഠിക്കുന്നത് താഴെ പറയുന്നവയിൽ പ്രക്രിയ അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നു. ചോദ്യം 10, ലാസ്റ്റ് വണ്, ക്ലാസ്സിൽ ഒന്നാമനായി പഠിക്കുന്ന ഒരു പഠിതാവ് അപൂർവമായി തെറ്റുവരുത്തിയപ്പോൾ ഇമ്പോസിഷൻ എഴുതുന്നതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. ഇത് അപൂർവമായി തെറ്റുവരുത്തുകയാണ് ചെയ്യുന്നത് നന്നായി പഠിക്കുന്ന ഒരു വ്യക്തി. ഇത് ഏതിനാണ്? പോസിറ്റീവ് പ്രബലനം, നെഗറ്റീവ് പ്രബലനം, പക്ഷപാതം, ഇതൊന്നുമല്ല. ഉത്തരമായിട്ട് വരുന്നത് നെഗറ്റീവ് പ്രബലനം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ക്ഷേത്ര സിദ്ധാന്തം അഥവാ ഫീൽഡ് തിയറി എന്നുള്ള ഒരു വിഷയമാണ്, അഥവാ ലെവിൻസിൻ്റെ ഫീൽഡ് തിയറി എന്ന് പറയും. നമുക്ക് എൽ പി എസ് എ, യു പി എസ് എ, അതല്ലെങ്കിൽ എച്ച് എസ് എ, അതോടൊപ്പം തന്നെ കേട്ടിട്ട് പരീക്ഷകൾക്ക് സാധാരണഗതിയിൽ നോർമൽ കേസിൽ ചോദിക്കുന്ന ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ ക്ഷേത്ര സിദ്ധാന്തം അഥവാ ഫീൽഡ് തിയറി, ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് കർട്ട് ലെവിനാണ്. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് കേന്ദ്ര ആശയം എന്നുള്ളതിനാണ്. കേന്ദ്ര ആശയം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെയാണ് അദ്ദേഹം കേന്ദ്രം എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കേന്ദ്രം ഒരു വ്യക്തിയാണ്, ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയാണ് കേന്ദ്രം എന്ന് പറയുന്നത്. ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതിനെയാണെന്ന് പറയുന്നത് ഫീൽഡ് തിയറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഈ ഫീൽഡ് തിയറിക്ക് മറ്റൊരു പേര് പറയാൻ വരാൻ കാരണം? അത് മറ്റൊരു പേരെന്ന് പറയുന്നത് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നുള്ളതാണ്. എന്താണ് ടോപ്പോളജിക്കൽ സൈക്കോളജി? ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗത്തിൻ്റെ പഠനത്തിൽ രൂപമാറ്റവുമായി താരതമ്യപ്പെടുത്തുന്നതിനാലാണ് ലെവിൻ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ, ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന പേരിലും കൂടി അറിയപ്പെടുന്നത്. ടോപ്പോളജിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ ടോപ്പോളജി എന്ന് പറയുന്നത് മനുഷ്യൻ എന്നൊരു വ്യക്തി, ആ വ്യക്തിയെ സെൻട്രലൈസ് ചെയ്ത് നിർത്തുമ്പോൾ ആ വ്യക്തിയുടെ ചുറ്റുപാടിലുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണെന്ന് സിദ്ധാന്തിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫീൽഡിലൊക്കെ നമുക്ക് എടുത്തു പറയുന്ന ഒരു സിസ്റ്റത്തെയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വ്യക്തി എന്ന ഒരു സെൻറ്റർ, ആ സെൻറ്ററിലുള്ള വ്യക്തിയുടെ ചുറ്റുപാടുകൾ, ആ ചുറ്റുപാടിലുള്ള പല ഫാക്ടേഴ്സ് ഉണ്ടാവും, ആ പല ഫാക്ടേഴ്സുകളും പരസ്പര ബന്ധിതമാണ്, അത് വ്യക്തിയുമായിട്ട് പരസ്പര ബന്ധിതമാണ് എന്നുള്ളത് കുറിക്കുന്ന ഒരു വസ്തുതയാണെന്ന് പറയുന്നത് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഫീൽഡ് അഥവാ ജീവിത രംഗമെന്ന് പറയുന്നത്. എന്താണ് ഫീൽഡ് എന്ന് പറയുന്നത്? വ്യക്തിയും അയാളുടെ സ്വന്തമായ രംഗപ്രത്യക്ഷണവും രംഗശക്തികളും ഉൾപ്പെടുന്ന മനഃശാസ്ത്രപരമായ ആശയത്തെയാണെന്ന് പറയുന്നത് ഫീൽഡ് അല്ലെങ്കിൽ ക്ഷേത്രം എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിനെ തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞതാണ് ജീവിത രംഗം അല്ലെങ്കിൽ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. മനഃശാസ്ത്ര പരിസ്ഥിതി ഭൗതിക പരിസ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മാനസിക പരിസ്ഥിതിയാണെന്ന് പറയുന്നത് ജീവിത രംഗമെന്ന് പറയുന്നത്. ഇവിടെ വളരെ സിമ്പിളാണ്. ജീവിത രംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഫാക്ടേഴ്സുകളെല്ലാം കൂടി ചേർന്ന് വരുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്, നമുക്ക് പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളൊരു ജീവിത ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് ആ ജീവിത ലക്ഷ്യം കൈവരിക്കാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളുടെ മനസ്സിലുള്ള ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിൽ തന്നെ നമ്മൾക്കുള്ള ഒരു അറിവിനെയാണെന്ന് പറയുന്നത് ജീവിത രംഗം അല്ലെങ്കിൽ ലൈഫ് സ്പേസ് എന്നതുകൊണ്ട് ഇദ്ദേഹം അർത്ഥമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇദ്ദേഹം എടുത്തു പറയുന്നത് ഉത്തേജക ശക്തി അഥവാ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യം അഥവാ ഗോൾ നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളെയെല്ലാം അല്ലെങ്കിൽ അതിനെ പുള്ള് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണെന്ന് പറയുന്നത് ഉത്തേജക ശക്തി അഥവാ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നതുകൊണ്ട് പറയുന്നത്. അതുകൂടാതെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യം, ആ ജീവിത ലക്ഷ്യത്തിന്
തടസ്സങ്ങൾ നിൽക്കുന്നതിനെ ബരിയേഴ്സ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റൻസൈസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ജീവിത രംഗത്തിലുള്ള മറ്റു ചില ശക്തികളെ, ലക്ഷ്യപ്രാപ്തിക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയെ പിന്നോക്കം തള്ളുന്ന പ്രതിബന്ധങ്ങളാണ് എന്തെന്ന് പറയുന്നത് ബരിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതിലുകൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നതിന് തടസ്സങ്ങളായി നിൽക്കുന്ന ഫാക്ടേഴ്സുകളെയാണ് എന്തെന്ന് പറയുന്നത് ബരിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ആശയത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനോടുകൂടിയാണ്. വ്യക്തി എന്നുള്ള ഒരു പേഴ്സൺ, ഒരു സെൻട്രലായിട്ട് വരുന്ന ഒരു വസ്തു വ്യക്തി, ആ വ്യക്തിയുടെ ഗോൾ, ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സുകൾ ഏതൊക്കെയാണ്, ആ ഡ്രൈവിംഗ് ഫോഴ്സുകൾ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, വ്യക്തി ആ ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. ആ ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിൽ തടസ്സങ്ങളായി നിൽക്കുന്നതിന് റീസ്ട്രെയിനിങ് ഫോഴ്സ് അഥവാ പിന്നെ ബരിയേഴ്സ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ ഒരു വസ്തുതകളെ മൊത്തമായിട്ടുള്ള ഒരു കാര്യത്തെയാണെന്ന് പറയുന്നത് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തി, ആ വ്യക്തിയുടെ ഡ്രൈവിംഗ് ഫോഴ്സുകൾ, ആ പിന്നെ ഗോളിലേക്ക് നയിക്കുന്ന റെസ്ട്രിക്റ്റഡ് ആവുന്ന ഫാക്ടേഴ്സുകൾ, അതുകൂടാതെ തന്നെ മറ്റ് പിന്നെ ഇമോഷണലായിട്ട് വരുന്ന തോട്ട്സുകൾ, കാര്യങ്ങൾ, മോട്ടിവേഷൻസ്, ഇവയെല്ലാം എന്തിൽ പെടുന്നതാണ്? ഒരു വ്യക്തിയുടെ ലൈഫ് സ്പേസിൽ വരുന്നതാണ്. ഈ ലൈഫ് സ്പേസിനെയാണ് അദ്ദേഹം ഫീൽഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയെ ക്ഷേത്ര സിദ്ധാന്തം അഥവാ ഫീൽഡ് തിയറി എന്നുള്ളത് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ തിയറി പൊതുവേ നമ്മുടെ പിന്നെ അക്കാദമിക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, കുട്ടികളെ പഠനത്തിൻ്റെ മെൻറ്റാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തിയറി ഉപയോഗിക്കുന്നത്. പഠന താല്പര്യമില്ലാത്ത കുട്ടികളുടെ ലൈഫ് സ്പേസിനെ നമ്മൾ അനലൈസ് ചെയ്യുക വഴി ആ കുട്ടികൾക്ക് തടസ്സങ്ങളായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ആ തടസ്സങ്ങളെ റിമൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ മോട്ടിവേഷൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ തോട്ട് ലെവൽ റീകൺസ്ട്രക്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കുട്ടികളെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്ന ഒരു തിയറിയാണ് എന്തെന്ന് പറയുന്നത് ഫീൽഡ് തിയറി അഥവാ ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നെന്താണ് ഫീൽഡ് എന്നുള്ളത്, ഒന്നെന്താണ് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ആ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് വ്യക്തിയെ, ആ അദ്ദേഹം കേന്ദ്രം ആക്കിയിട്ടുള്ളത് വ്യക്തിയെയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സുകൾ മാത്രമാണ് നമ്മളിതിൽ നിന്നും ഓർത്ത് വെക്കേണ്ടതായിട്ട് വരുന്നത്. പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി ഇ എന്നുള്ള രീതിയിലാണ്. ബി എ എന്തെന്നായിട്ടാണ്? ബിഹേവിയർ എന്നുള്ളതാണ്. എഫിനെ ഫങ്ഷൻ എന്നുള്ളതാണ്. പി എ പേഴ്സൺ എന്നും ഇ എ എൻവയോൺമെൻറ്റും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇക്വേഷൻ ആക്കിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഇക്വേഷനെ ഹ്യൂമൻ ബിഹേവിയർ ഈസ് ദ ഫങ്ഷൻ ഓഫ് ബോത്ത് ദി പേഴ്സൺ ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ലെവിൻസിൻ്റെ തിയറി പ്രകാരം നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് ഈ ഭാഗത്തിൻ്റെ ഫീൽഡ് തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു 10 ചോദ്യങ്ങളും കൂടി നോക്കാം. നമ്മൾ മുൻപത്തെ പിന്നെ മൊത്തത്തിലൊരു 20 ചോദ്യം കൂടി നോക്കിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒരു 10 ചോദ്യങ്ങളും കൂടി ഒന്ന് നോക്കാം. നമുക്ക് റിപ്പീറ്റേഷനായിരിക്കും നമുക്ക് മറവിയും ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവർത്തിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ചോദ്യം 1, ഒരു ചിത്രത്തിലോ രൂപത്തിലോ തുറന്നു കിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രവണത കാണിക്കുന്നത്. ചിത്രത്തിലോ രൂപത്തിലോ തുറന്നു കിടക്കുന്ന അഗ്രങ്ങൾ കൂട്ടി യോജിപ്പിക്കാനുള്ള പ്രവണത കാണിക്കുന്നത് സാമീപ്യ നിയമമാണോ, സമ്പൂർണ്ണ നിയമമാണോ, സാമ്യത നിയമമാണോ, തുടർച്ചാ നിയമമാണോ? ഉത്തരമായിട്ട് വരുന്നത് സമ്പൂർണ്ണ നിയമം, ഗെസ്റ്റാൾട്ട് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ചോദ്യം 2, സമഗ്രതയിലാണ് യഥാർത്ഥമായ അറിവ് നിലനിൽക്കുന്നതെന്നും അംശത്തേക്കാൾ പ്രധാനം സമഗ്രതയ്ക്കാണെന്നും വാദിക്കുന്ന ഏതാണ്? പ്രകൃതിവാദമാണ്, മാനവികതാവാദമാണ്, ഗെസ്റ്റാൾട്ട് വാദമാണ്, ഇതല്ലെങ്കിൽ ഇവയൊന്നുമല്ലയോ? ഉത്തരമായിട്ട് വരുന്നത് ഗെസ്റ്റാൾട്ട് വാദം. സമഗ്രതയിലാണ് നമ്മൾ മുൻപ് പരിചയപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, ചോദ്യം 3, മനുഷ്യൻ്റെ ബുദ്ധി ഭൗതിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ചിന്താധാര ഏതാണ്? ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന വ്യവഹാരവാദമാണ്, വൈജ്ഞാനികവാദമാണ്, മാനവികതാവാദമാണ്, ഇവയൊന്നുമല്ലയോ? ഉത്തരമായിട്ട് വരുന്നത് വൈജ്ഞാനികവാദം. ചോദ്യം 4, പ്രവർത്തന അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ, ലെവിൻ. ഉത്തരമായിട്ട് വരുന്നത് സ്കിന്നർ. ചോദ്യം 5, ശ്രമ പരാജയ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ, സി എൽ ഹള്ള്. ശ്രമപരാജയത്തിൻ്റെ ആരാണ്? തൊണ്ടേക്ക്. ദെൻ 6, ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗത്തിൻ്റെ പഠനത്തിൽ രൂപമാറ്റവുമായി താരതമ്യപ്പെടുത്തുന്നതിനാൽ ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു പേരെന്ന രീതിയിലും അത് ചോദിച്ചിട്ടുണ്ട്. ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗത്തിൻ്റെ പഠനത്തിൽ രൂപമാറ്റവുമായി താരതമ്യപ്പെടുത്തുന്നതിനാൽ ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തത്തിന് അറിയപ്പെടുന്നത് ടോപ്പോളജിക്കൽ സൈക്കോളജി, എപ്പിസ്റ്റമോളജി, മെറ്റാസൈക്കോളജി, ഇവയൊന്നുമല്ല. ഉത്തരമായിട്ട് വരുന്നത് ടോപ്പോളജിക്കൽ സൈക്കോളജി.
ചോദ്യം 7. മനഃശാസ്ത്ര പരിസ്ഥിതി ഭൗതിക പരിസ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മാനസിക പരിസ്ഥിതിയെ എന്തെന്ന് പേര് പറയും? മനഃശാസ്ത്ര പരിസ്ഥിതി ഭൗതിക പരിസ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മാനസിക പരിസ്ഥിതി. ജീവിതരംഗം, മതിൽ, കേന്ദ്രാശയം ഇവയൊന്നുമല്ല, ജീവിതരംഗത്തെയാണ് ഈ ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയുന്നത്. ചോദ്യം 8. ലക്ഷ്യം നേടാൻ വ്യക്തിയെ സഹായിച്ച് മുന്നോട്ട് നയിക്കുന്ന ശക്തിക്ക് എന്താണ് പറയുന്നത്? ജീവിതശക്തി, ഉത്തേജകശക്തി, കേന്ദ്രശക്തി ഇവയൊന്നുമല്ല. അഥവാ ലക്ഷ്യം നേടാൻ വേണ്ടി ഉള്ളതിന് എന്താ പറയും? ഉത്തേജകശക്തി. ചോദ്യം 9. കർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത്, കർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? കേന്ദ്ര സവിശേഷകം, കേന്ദ്ര ആശയം, ഫീൽഡ് ഇവയൊന്നുമല്ല. ഏതിനാണ് കർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത്? ഉത്തരമായിട്ട് വരുന്ന കേന്ദ്ര ആശയത്തിനാണ്. ചോദ്യം ലാസ്റ്റ് 10. ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കർട്ട് കഫ്ക, കർട്ട് ലെവിൻ, കോഹ്ലർ, തൊണ്ടയ്ക്ക്. ഉത്തരമായിട്ട് വരുന്നത് കർട്ട് ലെവിൻ. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ തീവ്ര പരിശീലന ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. കൂടുതലായിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ തീവ്ര പരിശീലനവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ്സിൽ ലഭ്യമാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.